നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോകത്താകമാനം ചർച്ച ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെ പറ്റിയിട്ടാണ്. അവിടുത്തെ അരാജകത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. രണ്ട് പതിറ്റാണ്ട് കാലത്തെ അമേരിക്കൻ നാറ്റോ സാന്നിധ്യത്തിന് ശേഷം ഇനി അഫ്ഗാൻ എന്തു ചെയ്യുമെന്ന ആശങ്ക തന്നെയാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. 1996 മുതൽ 2001 വരെ അവിടം ഭരിച്ച് പിന്നീട് അമേരിക്കയുടെ സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അധികാരം നഷ്ടപ്പെട്ട താലിബാൻ ഇപ്പോൾ ഏത് നിമിഷവും കാബൂളിൽ തിരികെ അധികാരത്തിൽ എത്തിയേക്കാമെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു നിർണായക സന്ധിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സൈനിക പിന്മാറ്റം താലിബാനെ നിലവിലെ നാഷണൽ യൂണിറ്റി സർക്കാരുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുത്താനുള്ള തങ്ങളുടെ സ്വാധീനശേഷി റദ്ദാക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഹൃദയഭേദകമായിട്ടുള്ള പല വാർത്തകളും അവിടെ നിന്നും ദിനംപ്രതി പുറത്തു വരാറുമുണ്ട്. യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ രാജ്യത്ത് പിടിമുറുക്കുകയാണ് താലിബാൻ എന്ന് വേണം കരുതാൻ. സെപ്റ്റംബർ 11 മുൻപ് തന്നെ മുഴുവൻ അമേരിക്കൻ സൈനികരെയും പിൻവലിക്കാമെന്നായിരുന്നു യു എസ് താലിബാന് നൽകിയിരുന്ന കരാർ. എന്നാൽ സെപ്റ്റംബർ വരെ കാത്തു നിൽക്കാതെ യു എസ് സേന പിന്മാറിയിരുന്നു. യു എസ് സഖ്യസേനയുടെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തിൻ്റെ പ്രതീകമായിരുന്ന ബെഗ്രാം വിമാനത്താവളം അവർ ഒഴിഞ്ഞത് അഫ്ഗാൻ സൈനിക നേതൃത്വത്തെ പോലും അറിയിക്കാതെയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ നടക്കുന്ന പല വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ സ്പിൻ ബോൾഡക് ജില്ല പിടിച്ചെടുത്ത ശേഷം താലിബാൻ ഏകദേശം 100 പേരെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ നരനായാട്ട് സാക്ഷ്യപ്പെടുത്തുന്ന പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇത് ഏറെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇവിടുത്തെ ജില്ല പിടിച്ചെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ നിരപരാധികളായിട്ടുള്ള അഫ്ഗാനികളുടെ വീടുകൾ കൊള്ളയടിക്കുകയും ജനത്തെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ആയിരുന്നു അവർ ചെയ്തത്. എന്നാൽ താലിബാൻ ഇത് പൂർണ്ണമായി നിഷേധിച്ചെങ്കിലും ഇത് തന്നെയാണ് വസ്തുത. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക സൈന്യത്തെ പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ താലിബാൻ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടുകയായിരുന്നു. അവർ ഇത്രയും കാലം മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന എല്ലാ പകയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനികളുടെ നേർക്കാണ് ഇപ്പോൾ കാട്ടുന്നത്. രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ വളരെ വേഗമാണ് ഇപ്പോൾ താലിബാൻ കീഴടക്കിയത്. അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നും താലിബാൻ അളവറ്റ തന്നെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതുകൂടാതെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ് താലിബാനെ പോറ്റി വളർത്തുന്നതും പാകിസ്ഥാൻ തന്നെയാണെന്നുള്ളത്. തജാക്കിസ്ഥാനുമായി പാകിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി ഇപ്പോൾ താലിബാനാണ് നിയന്ത്രിക്കുന്നത്. ഒരു കാലത്ത് താലിബാൻ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ പ്രദേശം. അഫ്ഗാനിസ്ഥാൻ്റെ 90% അതിർത്തിയും തങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് തന്നെയാണ് താലിബാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യവും. അതേസമയം അഫ്ഗാനുമായി ബന്ധപ്പെടുന്ന മറ്റൊരു വാർത്തയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് താലിബാൻ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടി വീണ്ടും അമേരിക്കൻ പോർവിമാനങ്ങൾ രംഗത്തിറങ്ങി എന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ സേനയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് താലിബാൻ മേഖലകളിൽ അമേരിക്കൻ പോർവിമാനങ്ങൾ ആക്രമണം നടത്തിയതായി പെൻഡഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആധിപത്യം തിരിച്ചുപിടിച്ചെന്നും ഏകദേശം 400 മേലെ പ്രവിശ്യകളിൽ താലിബാൻ തീവ്രവാദികൾക്ക് മേൽക്കൈയുണ്ടെന്നുമാണ് അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതിനു തൊട്ട് പിറകെയാണ് താലിബാനെ തങ്ങൾ ആക്രമിച്ചു വന്ന പെൻഡഗണിൻ്റെ സ്ഥിരീകരണവും പുറത്തു വരുന്നത്. ഈ വ്യോമ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് ഏകദേശം 5 താലിബാൻ തീവ്രവാദികളെങ്കിലും കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. വ്യോമ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തനിക്കാവില്ലെന്നാണ് അഫ്ഗാൻ സുരക്ഷാ സേനയും അഫ്ഗാൻ സർക്കാരിനെയും മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നതിന് യു എസ് പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് പെൻഡഗണിൻ്റെ വക്താവായിട്ടുള്ള ജോൺ കിർബി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രതിരോധ സെക്രട്ടറിയായിട്ടുള്ള ലോയിഡ് ഓസ്റ്റിനും സമാനമായിട്ടുള്ള പ്രസ്താവനകൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. യു എസ് ആർമി സെൻട്രൽ കമാൻഡ് മേധാവിയായിട്ടുള്ള ജനറൽ കെന്നത്ത് മെക്കൻസിയാണ് അഫ്ഗാനിസ്ഥാനിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും ജോൺ കിർബി ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫ്ഗാൻ സുരക്ഷാ സേനയ്ക്ക് യു എസ് അവരുടെ മാനുഷിക പിന്തുണ നൽകുന്നത് ഇനിയും തുടരുമെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുമെന്നുമാണ് അമേരിക്ക ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന അവസ്ഥയാണെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. 20 വർഷത്തിന് ശേഷം യു എസ് സൈനികർ ബെഗ്രാം വ്യോമപരിധിയിൽ നിന്ന് പിൻവാങ്ങിയതോടെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് താലിബാൻ വേഗം കൂട്ടുകയായിരുന്നു. ഇത്തരത്തിലാണ് താലിബാൻ്റെ നരനായാട്ടിൽ അഫ്ഗാനിസ്ഥാൻ്റെ 90% അതിർത്തികളുടെ നിയന്ത്രണം തങ്ങളുടെ കൈക്കലാക്കിയെടുത്തത്. ഇതിനു മുമ്പ് സേന പിടിച്ചെടുത്തിട്ടുള്ള പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്പിൻ ബോൾട്ടാക് അതിർത്തി വീണ്ടും ഏറ്റെടുത്തെന്നാണ് താലിബാൻ്റെ ഏറ്റവും പുതിയ അവകാശവാദവും. ഇതുകൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും താലിബാൻ്റെ ക്രൂരതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട്. പ്രദേശവാസികളെ നിർബന്ധമായി തന്നെ റിക്രൂട്ട് ചെയ്യുകയും ഇവരിൽ നിന്നും പണം പിരിക്കുകയും ചെയ്യുന്നുണ്ട്. വരുമാനത്തിൻ്റെ ഒരു ഭാഗം തങ്ങൾക്ക് നൽകണമെന്നാണ് ഇപ്പോൾ താലിബാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ കടകളിൽ നിന്നും കപ്പം പിരിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. വലിയ തുക നൽകാനുള്ള ശേഷിയില്ലാത്ത ആളുകളെ ശാരീരികമായിട്ടാണ് ഇവർ ദ്രോഹിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മുന്നേറ്റമാണ് താലിബാൻ അഫ്ഗാൻ സേനയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
इवर पाकिस्तान सहाय लोण इवे शक्त उयरुट न्यूस डेस्क मलयाली वार्ता इनसाइड।